വചനത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. മത്തായി 16:16 മുതൽ 20 വരെയുള്ള വചനം നിന്നോട് പത്രോസ്, നീ പാറയാകുന്നു, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും, നീ ഭൂമിയിൽ കെട്ടുമ്പോൾ സ്വർഗത്തിലും കെട്ടപ്പെട്ടതായിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുമ്പോൾ സ്വർഗത്തിലും അഴിക്കപ്പെട്ടത് ആയിരിക്കും. യോഹന്നാൻ 20:23 ബന്ധിച്ചാൽ ബന്ധിച്ചതായിരിക്കും. യെശയ്യാ 22:22 അവൻ ബന്ധിച്ച, അവൻ അടച്ചാർക്കും തുറക്കാനോ, അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കുവാനോ അധികാരമുണ്ടായിരിക്കുന്നു. സംഗീതം 107:16-20 വചനം, എന്നാൽ അവിടെ നിന്ന് പിച്ചള വാതിൽ തർക്കുന്നു, ഇരുമ്പോടാമ്പലുകൾ ഉദ്ധിക്കുന്നു, പാപകരമായ മാർഗങ്ങൾ പിന്തുടർച്ചില രോഗികളായിത്തീർന്നു, തങ്ങളുടെ അകൃത്യങ്ങളല്ല അവർ ദുരിതത്തിലായി, എല്ലാ ഭക്ഷണത്തെയും കുറിച്ച് വൃത്തികവാടങ്ങൾ സമീപിച്ചു, അപ്പോൾ തങ്ങളുടെ കഷ്ടത്തിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു, അവിടെ നിന്ന് വചനം അയച്ച് രസകപ്പെടുത്തി വിനാശം നേടി. രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു, ആരും മറ്റൊരു കാര്യത്തിലേക്ക് പോകരുത്, വിടുതലിന്റെ സമയമാണിത്. നസറായനായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തിരുസഭ എനിക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ അധികാരം ശക്തി വെച്ചിട്ടുണ്ട്, ഈ കൃപയുടെ അധികാരം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കൂട്ടായ്മയിൽ ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും ശരീരത്തിന്റെ മേൽ, മനസ്സിന്റെ മേൽ, ബുദ്ധിയുടെ മേൽ, അവയവങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്ന സാത്താന്റെ അരൂപികള്, അശുദ്ധാത്മ ദുരാത്മാക്കള്, 1 യോഹന്നാൻ 3:8 22:22 ബന്ധിക്കുന്നു. യേശുവിന്റെ കാഴ്ചപ്പാടിലേക്ക് ബഹിഷ്കരിക്കുന്നു. വീണ്ടും കൽപ്പിക്കുന്നു, ഈ കൂട്ടായ്മയുള്ള മക്കളിൽ പ്രവർത്തിക്കുന്നു, തിന്മയുടെ അരൂപികളോട് കണ്ണുകൾ അടച്ചു പിടിച്ചു, ആരും ഒരിടത്തേക്ക് നോക്കുകയോ ചെയ്യരുത്. സാധിക്കുന്നവരെല്ലാം കൈകൾ ഉയർത്തിപ്പിടിച്ചു. മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രയോഗങ്ങൾ, കൈനോട്ടം, രാഹുകാല നോട്ടങ്ങൾ, സേറ്റൻ വർഷിപ്പുകൾ, ബ്ലാക്ക് മാസുകൾ വെച്ച മക്കള്, ബ്ലാക്ക് മാസിന് പോയിട്ടുള്ള മക്കള്, ചത സേവകൾ, കടപറ്റ സേവകൾ, വിവേക സേവകൾക്ക് പോയിട്ടുള്ള മക്കള്, മുസ്ലിം മന്ത്രവാദികൾ എടുക്കല്, ഹൈന്ദു മന്ത്രവാദി എടുക്കല്, മറ്റ് പൈശാചിക ബാധ നിറഞ്ഞ ആളുകൾ എടുക്കി പോയിട്ടുണ്ടെങ്കിൽ, ജ്യോത്സ്യന്മാരെടുക്കല്ല പോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വഴി ഞങ്ങൾ ദുരാത്മാക്കളെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ, വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ, അത്തരം ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ, സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതുമൂലം ഏതെങ്കിലും തിന്മയുടെ ശക്തികൾ ഇവരെയോ ഇവരുടെ മക്കളെയോ ഇവരുടെ മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ, ആ ആത്മാക്കളെ മുഴുവനോട് നസറായനായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ബന്ധിക്കുന്നു. വീണ്ടും കൽപ്പിക്കുന്നു, ഈ കൂട്ടായ്മയുള്ള മക്കളുടെ ശരീരത്തിൽ, മനസ്സിൽ, ബുദ്ധിയിൽ അവയവങ്ങൾ കുടിയിരിക്കുന്ന മദ്യപാനത്തിന്റെ സത്ത, പുകവലിയുടെ സത്ത, മയക്കുമരുന്നിന്റെ ദുഷ്ട അരൂപികൾ, ആസക്തികൾ, മദ്യാസക്തി, പുകവലി ആസക്തി, മയക്കുമരുന്ന് ആസക്തി, ചിട്ടുകളെ ആസക്തി, ഗാംബ്ലിംഗ് അരൂപികൾ, വ്യഭിചാരം, സ്വയം ഭോഗം, സ്വവർഗരതികള്, ബ്ലൂ ഫിലിമുകളുടെ അടിമത്തത്തിൽ കഴിയുന്ന മക്കള്, വഴിവിട്ട ബന്ധം, സ്നേഹബന്ധം കഴിയുന്ന മക്കള്, ഇന്റർനെറ്റിന് അഡിക്ഷൻ, മൊബൈൽ ഫോണിന് അഡിക്ഷൻ, ഭക്ഷണാസക്തി, ഇവയുടെ തിരുമയുടെ അരൂപികൾക്ക് അടിമപ്പെട്ട മക്കൾ ആരെല്ലാം ഈ കൂട്ടായ്മയിലോ ഈ സ്ഥലത്തോ ഇപ്പോൾ ഉണ്ടോ, അവനിലും അവളിലും കൂടിയിരിക്കുന്ന ഈ തിന്മയുടെ അരൂപിയെ മുഴുവനോട് 5:4 2 കൊറിന്ത്യർ 4:4 5:9 3:1-3 22:22 3:8 ബന്ധിക്കുന്നു. ശർക്കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. ഹലബറ ശലബറ ദിയാലോ.
കോപം, വെറുപ്പ്, പക, ധനാസക്തി, നുണ പറയുന്ന സ്വഭാവം, കുറ്റം പറയുന്ന സ്വഭാവം, യുക്തിവാദം, നിരീശ്വരവാദം, എതിർചിന്തകൾ, സഭാവിരുദ്ധ ചിന്ത, വിശ്വാസവിരുദ്ധം, അഹങ്കാരം, ഞാൻ എന്ന ഭാവം, നിയന്ത്രിക്കാൻ പറ്റാത്ത ദ്വേഷം, നിരാശ, കോപം, എതിർപ്പിന്റെ സ്വഭാവം, എതിർത്തു നിൽക്കുന്ന മക്കളെ, മാനസാന്തരത്തിനും വചനത്തിനും എതിർത്ത് നിൽക്കുന്ന മക്കളെ, ഈ മക്കളിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ അരൂപികൾ, ദുഷ്ടാരൂപികൾ, വൈശാസിക ആത്മാ, ഈ ആത്മാക്കളെല്ലാം കൂട്ടത്തോടെ ജീവിക്കുന്നവനായ ദൈവത്തിന്റെ പുത്രനായ നസറായനായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിലും പരിശുദ്ധ ചോര കൊണ്ടും ഒന്നേഹന മൂന്നെട്ടിലും രണ്ടു കോഴ്സ് നാല് നാല് ജറമ 50 30 31 വചനം കൊണ്ടും എഫേസ്യസ് 6:12 വചനം കൊണ്ടും ലേവ്യർ 19:31 കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തില് ഒന്ന് കുറച്ച് മൂന്ന് പതിനെട്ട് ബന്ധിക്കുന്നു 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 ബന്ധിച്ച് യേശുവിന്റെ കാൽച്ചുവട്ടിലേക്ക് ബഹിഷ്കരിക്കുന്നു ഒറ്റ വിളിച്ചോയേ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു കണ്ണടച്ചു കുടുംബജീവിതങ്ങളെ നശിപ്പിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിലുള്ള വഴക്കിടുന്ന കുടുംബം ഭിന്നതയുടെ ആത്മാവ് പൊരുത്തമില്ലാത്ത കുടുംബ ബന്ധം പരസ്പരം അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ പരസ്പരം കള്ളം പറയാത്ത അവസ്ഥ പരസ്പരം ബഹുമാനിക്കാത്ത അവസ്ഥ അവിഹിത ബന്ധങ്ങൾ മൂലം ഉള്ള കുടുംബ പ്രശ്നങ്ങൾ സാത്താന്റെ പ്രവർത്തനങ്ങൾ മക്കളിലുള്ളതിന് വേണ്ട ശക്തി അനുസരണമില്ലാത്ത മക്കൾ അനുസരണമില്ലാത്ത കുടുംബജീവിതം സമാധാനമില്ലാത്ത കുടുംബജീവിതം സ്വസ്ഥതയില്ലാത്ത കുടുംബജീവിതം അങ്ങനെയുള്ള കുടുംബജീവിതം നയിക്കുന്ന ആരെല്ലാം ഈ കൂട്ടായ്മയിൽ ഇവിടെ എവിടെയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഈ ടെന്റുകൾ എവിടെയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവന്റെ മേലും അവളുടെ മേലും ആ കുടുംബത്തിന്റെ മേലും ആ കുടുംബത്തിൽ ആ സ്ഥലത്തും ആ വീടിനുള്ളിൽ പ്രവർത്തിക്കുന്ന വീടിനുള്ളിൽ ആ മുറിയിൽ പ്രവർത്തിക്കുന്ന സാത്താന്റെ അരൂപികളെ മുഴുവനോട് നസ്രായനായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ബന്ധിക്കുന്നു യേശുവിന്റെ കാൽച്ചുവട്ടിലേക്ക് ബഹിഷ്കരിക്കുന്നു വീണ്ടും കൽപ്പിക്കുന്നു കർത്താവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പൊട്ടിക്കട്ടെ ഇവരുടെ വീട് വീടിന്റെ ഓരോ മുറികൾ സമർപ്പിക്കുന്നു ആ മുറികളിൽ മന്ത്രവാദങ്ങളോ കൂടോത്രങ്ങളോ വ്യഭിചാരങ്ങളോ കൊലപാതകങ്ങളോ ആത്മഹത്യകളോ മാനസിക ശാരീരിക പീഡനങ്ങളോ മദ്യപാനമോ പുകവലിയോ മയക്കുമരുന്നോ അങ്ങനെ തിന്മ നടന്ന സ്പോട്ട് മണ്ണ് ആ സ്ഥലം ആ മുറി ആ വസ്തുക്കൾ സമർപ്പിക്കും പാപം നടന്ന സ്ഥലങ്ങൾ ആ സ്ഥലത്ത് കുടിയിരിക്കുന്ന അദൃശ്യമായിട്ട് നിലനിൽക്കുന്ന തിന്മയുടെ അരൂപികൾ പാപശക്തികൾ പൈശാചിക ശക്തികളെ നസ്രായനായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം കൊണ്ട് ഇപ്പോൾ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു കുരിശിന്റെ മട്ടിലേക്ക് ബന്ധിക്കുന്നു ഈ മക്കളുടെ ജോലി മേഖല തകർച്ച രണ്ട് കരം ഉയർത്തി ജോലി മേഖല പ്രശ്നങ്ങൾ ജോലി തടസ്സങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ശമ്പളം കിട്ടാതെ ബന്ധനാവസ്ഥ കഴിയുന്ന മക്കള് ജോലി ചെയ്തിട്ട് പീഡനം അനുഭവിക്കുന്ന മക്കള് വിസായുടെ തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന മക്കള് വിസായുടെ കോംപ്ലിക്കേഷൻസ് അനുഭവിക്കുന്ന മക്കള് ജയിലിൽ കിടക്കുന്ന മക്കള് വൈശാസിക ബന്ധനങ്ങൾ കഴിയുന്ന മക്കള് ഹോസ്പിറ്റൽ അധികാരികളിൽ നിന്ന് ശക്തമായി പീഡനമേറ്റുകൊണ്ടിരിക്കുന്ന മക്കള് എല്ലാം നഷ്ടപ്പെടാൻ പോകുന്ന അവസ്ഥയിലെത്തിരിക്കുന്ന മക്കള് എല്ലാം തകർത്തരിപ്പണമാകാൻ പോകുന്ന സമയത്തിരിക്കുന്ന മക്കള് എല്ലാ അപകടത്തിന് മുന്നിൽ നിൽക്കുന്ന മക്കള് ദുഷ്ടാരൂപികളെ കൂടെ കൂടെ അടിച്ചടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മക്കള് ജോലി മേഖലയിലേക്ക് സാത്താന്റെ ആഞ്ഞടിക്കലുണ്ടാകുന്ന മക്കള് അങ്ങനെയുള്ള പീഡനങ്ങൾ കഴിയുന്ന ആരെല്ലാം ഈ കൂട്ടായ്മയിലുണ്ടോ ആ മകനെയും ആ മകളെയും പീഡിപ്പിക്കുന്ന ജോലി മേഖല തകർക്കുന്ന സാത്താന്റെ അരൂപിയെ നസ്രായനായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഞാനിപ്പോൾ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു പഠന മേഖല തടസ്സങ്ങൾ പഠനം ഭാവി തടസ്സങ്ങൾ ജോലി തടസ്സം വിവാഹ തടസ്സങ്ങൾ വിവാഹ പ്രശ്നങ്ങൾ
ഡിവോഴ്സോട്ട് പോകുന്ന കുടുംബങ്ങള്, ജോലി മേഖല തടസ്സങ്ങള്, പ്രശ്നങ്ങള്, പഠന മേഖല തടസ്സങ്ങള്, പ്രശ്നങ്ങള്, കുട്ടികളുടെ രോഗബന്ധനങ്ങള്, തടസ്സങ്ങള്, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ വിഷമിക്കുന്ന മക്കള്, കൺഫ്യൂഷനിലൂടെ പോകുന്ന മക്കള്, കുടുംബത്തിന്റെ ഭാവിയുമായി ബന്ധപ്പെടുന്ന തീരുമാനം എടുക്കുവാൻ ഒരുപാട് ബ്ലോക്ക് അനുഭവപ്പെടുന്ന മക്കള്, ആരെല്ലാം ഈ കൂട്ടായ്മയിലുണ്ടോ, ആ മകനെ മകളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തിന്മയുടെ അരൂപികളെ കൂട്ടത്തോടെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഇക്കൂട്ടായ്മയുള്ള മക്കളുടെ മേൽ പ്രവർത്തിക്കുന്ന രോഗപീഠകളോട് ബന്ധിക്കുന്നു, എല്ലാത്തരം രോഗങ്ങളെയും ബന്ധിക്കുവാനും ബഹിഷ്കരിക്കുവാനും കർത്താവെ എനിക്ക് നീ അധികാരം തരണമേ എന്ന് കൂടുതൽ ഉപദേശം നന്ദി പറയുന്നു. ഇക്ക 9:1-2 നിന്നും 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്ത് സകല പിശാചുക്കളുടെ മേൽ അവനവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അപ്പൊ രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും ദൈവരാജ്യത്തിൽ സ്ത്രീ അധികാരി വെച്ചുകൊണ്ട് ആജ്ഞാപിക്കുന്നു. ഈ കൂട്ടായ്മയുള്ള മക്കൾ രോഗപീഠം നൽകുന്നു. തലച്ചോർ സംബന്ധമായ രോഗം, വിട്ടുമാറാത്ത തലവേദന, മൈഗ്രെയിൻ തലവേദന രോഗങ്ങളുടെ മേൽ കൽപ്പിക്കുന്നു. ചെവിക്കകത്തുള്ള രോഗങ്ങളോട് കൽപ്പിക്കുന്നു.
തലച്ചോർ സംബന്ധമായ ട്യൂമറുകൾ, ട്യൂമർ, തലച്ചോർ ട്യൂമറുകൾ, സ്ട്രോക്ക് വന്നിട്ടുള്ള രോഗികളുള്ള ബന്ധനങ്ങൾ, രോഗങ്ങൾ, ഫിറ്റ്സ് രോഗങ്ങൾ, ഓർമ്മക്കുറവ്, തലച്ചോറിന്റെ ഓർമ്മക്കുറവ്, തലച്ചോറിന്റെ പ്രവർത്തനം കുറഞ്ഞിരിക്കുന്നു, തലക്കകത്തുള്ള ട്യൂമർ, ഫിറ്റ്സ് രോഗം, ഓട്ടിസം, ഹൈപ്പർ ആക്ടിവിറ്റി രോഗങ്ങൾ, തലച്ചോറിന്റെ വളർച്ചയ്ക്കുള്ള തടസ്സങ്ങൾ, ബന്ധനങ്ങൾ, കണ്ണിനകത്തുള്ള രോഗ പീഡകൾ, ട്യൂമറുകൾ, കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ, വായ്ക്കകത്തുള്ള രോഗപീഡകൾ, നാവിലുള്ള ക്യാൻസറുകൾ, തൊണ്ടയ്ക്കുള്ള ക്യാൻസറുകൾ, മോണയ്ക്കുള്ള, വായ്ക്കകത്തുള്ള ക്യാൻസറുകൾ, വേദനകൾ, മുറിവുകൾ, മൂക്കിനകത്തുള്ള രോഗപീഡകൾ, ചെവിക്കകത്തും മൂക്കിനകത്തും വായ്ക്കകത്തുള്ള രോഗപീഡകൾ, തലയുടെ പിറകിലുള്ള അസ്ഥികളുടെ വേദന, തലയുടെ ഞരമ്പിന്റെ പിരിവിരിപ്പ് രോഗങ്ങൾ, അസ്വസ്ഥതകൾ, തല ചുറ്റി വീഴുന്ന രോഗങ്ങൾ, ഇയർ ബാലൻസ് നഷ്ടപ്പെടുന്ന രോഗബന്ധനങ്ങൾ, ഈ രോഗങ്ങളെ മുഴുവനോട് ഈ കൂട്ടായ്മയിൽ ആരിലെങ്കിലും ശരീരത്തിൽ ഒരു കുടുംബങ്ങളിലോ ഈ രോഗങ്ങളുണ്ടെങ്കിൽ ഈ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്നവനായ ഉദ്ധിതനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ മക്കളുടെ ശിരസിന്റെ മേലുള്ള ശിരസ് എല്ലാ രോഗങ്ങളെയും കൂട്ടത്തോടെ ബന്ധിക്കുന്നു. രണ്ട് കൈകളിലും രോഗങ്ങളുണ്ട്, രണ്ട് കൈകളിലും രോഗങ്ങള്, കൈപ്പത്തി രോഗങ്ങള്, കൈമുട്ടിന്റെ രോഗങ്ങള്, കൈയുടെ അസ്ഥികൾ രോഗങ്ങള്, കൈയുടെ മസിൽസിലുള്ള രോഗങ്ങള്, ഹാർട്ട് സംബന്ധമായ രോഗങ്ങള്, ഹാർട്ടിന്റെ ബ്ലോക്കുകള്, ബ്രസ്റ്റ് സംബന്ധമായ രോഗം, ക്യാൻസറുകൾ, ട്യൂമറുകള്, ആമാശയത്തിലുള്ള, സ്റ്റമക്കിലുള്ള രോഗങ്ങള്, ലാർജ് ഇൻഡസ്ട്രിയിൽ, സ്മോൾ ഇൻഡസ്ട്രിയിൽ രോഗങ്ങൾ, വൻകുടലിലും ചെറുകുടൽ ട്യൂമറുകൾ, അൾസറുകൾ, കരൾ സംബന്ധമായ ട്യൂമറുകൾ, ഫാറ്റി ലിവർ, ലിവർ സിറോസിസ്, ക്യാൻസറുകൾ, ലങ്സിനകത്തുള്ള ട്യൂമറുകൾ, ക്യാൻസറുകൾ, ശ്വാസം മുട്ടൽ രോഗങ്ങൾ, ടി ബി രോഗങ്ങൾ, ആസ്മ രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, എല്ലാത്തരം സെക്ഷൽ ഡിസീസുകൾ, സെക്ഷൽ രഹസ്യ രോഗങ്ങൾ, രഹസ്യ രോഗങ്ങൾ, യൂട്രസ് സംബന്ധമായ രോഗങ്ങൾ, ബ്ലീഡിംഗ് രോഗങ്ങൾ, ഫൈബ്രോയിഡ് രോഗങ്ങൾ, സിസ്റ്റുകൾ, പൈശാചിക ബന്ധനങ്ങൾ, നട്ടലിന്റെ എല്ലാ രോഗങ്ങളും, നടുവിന് ഡിസ്കുകൾ രോഗം, നടു വളഞ്ഞിരിക്കുന്ന അവസ്ഥ, നട്ടലിന്റെ പീഡകള്, ജന്മനാളുള്ള അംഗവൈകല്യ രോഗങ്ങൾ, ബന്ധനങ്ങൾ, എല്ലാത്തിനും ഹരണീയ രോഗങ്ങള്, ഫൈൽസ് രോഗങ്ങള്, വൻകൂട്ടലും കുറച്ചെറുകൂടലുമുള്ള രോഗപീഡകള്, ശരീരപേശികൾ രോഗങ്ങള്, ഇവയെ മുഴുവനോട് മുഴുവനോട് ജീവിക്കുന്നവനായ ദൈവത്തിന്റെ പുത്രനായ നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ കൂട്ടായ്മയിൽ ഈ രോഗങ്ങളുള്ള എല്ലാ മക്കളും രോഗപീഠകളെ ബന്ധിക്കുന്നു, കാൽമുട്ടിന്റെ വേദന, കാൽപാദങ്ങളിൽ രോഗങ്ങള്, കാലിന്റെ അസ്ഥികളിൽ രോഗങ്ങള്, കാലിന്റെ ഓരോ മുറിവുകൾ, ചതവുകൾ, ബന്ധനങ്ങൾ, നടക്കാൻ പറ്റാത്ത അവസ്ഥ, മാനസിക രോഗം, മെന്റൽ ഡിസീസസ്, ഭ്രാന്തി രോഗം, ഡിമെൻഷ്യ രോഗം, ഡിപ്രഷൻ രോഗങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ, അശാസ്യ ബന്ധനങ്ങൾ, രോഗപീഠകൾ മുഴുവനോട് യേശുനാമത്തിൽ ബന്ധിക്കുന്ന സോറിയാസിസ് രോഗങ്ങൾ, സോറിയാസിസ്, പാർക്കിൻസൺസ്, ബ്ലഡ് ക്യാൻസർ, ബോൺ ക്യാൻസർ, എല്ലാത്തരം ക്യാൻസർ രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങൾ, എയ്ഡ്സ് രോഗങ്ങൾ, ഇവ മുഴുവനോടെ ഉത്തുതനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ഒറ്റ വിളിച്ചോയേ വ്യക്തമായിട്ട് എഴുതി കാണിച്ചിരുന്നുണ്ട്, വലിയ ശക്തിയോടെ 3140 കുടുംബങ്ങളിൽ നിന്ന് ഇപ്പോൾ ബന്ധനങ്ങൾ അഴിഞ്ഞു പോയിരിക്കുന്നതായിട്ട് വ്യക്തമായി. ജോലി മേഖലയിൽ വലിയ പ്രശ്നങ്ങളും തകർച്ചകളും ബന്ധനങ്ങളും അനുഭവിച്ചുകൊണ്ടിരുന്ന 43 മക്കൾക്ക് കർത്താവ് പൂർണ്ണമായ വിടുതൽ നൽകി.
മദ്യപാനം മൂലം തകർന്ന തരിപ്പണമായി ആത്മഹത്യയുടെ വക്കിലും വിവാഹ മോചനത്തിന്റെ വക്കിലും നിൽക്കുന്ന ഒരു കുടുംബത്തിൽ ഇപ്പോൾ ഈശോ കയറി ചെന്ന് ആ കുടുംബത്തിലെ ബന്ധനം അടിച്ചു മറിക്കട്ടെ ശക്തമായിട്ടുണ്ട്. ഹാർട്ട് സംബന്ധമായ രോഗമുള്ള ഒരാളെ പൂർണ്ണമായിട്ട് കർത്താവ് സുഖപ്പെടുത്തി വെളിപ്പെട്ട് ശക്തമായി. ഓട്ടിസം ഹൈപ്പർ ആക്ടിവിറ്റി, ഓട്ടിസം ഹൈപ്പർ ആക്ടിവിറ്റി രോഗം കൃത്യമായിട്ട് എഴുതി കാണിച്ചു തരിക. 16 കുഞ്ഞുങ്ങൾക്ക് കർത്താവ് ഇപ്പോൾ അപക്ഷങ്ങൾ കാണട്ടെ. സത്യവിശ്വാസേ, സംസാര ശേഷിയില്ലാത്ത 2 കുട്ടികളുടെ നാക്കിൽ പോയി കർത്താവ് ഇപ്പോൾ തൊട്ട മക്കളുടെ നാവിനെ കെട്ടാൻ പ്രസക്തമായി. വിശുദ്ധി എന്ന വലിയ പുണ്യം ഈ കൂട്ടായ്മയിലേക്ക് കർത്താവ് ഇതാ വർഷിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് വളരെ പ്രസക്തമായി. സമാധാനമില്ലാത്ത കുടുംബങ്ങൾക്ക് കർത്താവ് സമാധാനം കൊടുക്കുന്നതായിട്ട് വളരെ കാലിലുണ്ടായിരിക്കുന്ന വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊട്ട് അനുഗ്രഹിച്ചിരിക്കുന്നതായിട്ട് വളരെ പ്രസക്തമായിട്ട്. ഒറ്റ വിളിച്ചോയേ, മക്കളില്ലാത്ത 7 ദമ്പതികൾക്ക് കർത്താവ് കുഞ്ഞുങ്ങളെ കൊണ്ട് കർത്താവ് ഭയങ്കര പഠന മേഖല ഒരുപാട് വൈകല്യങ്ങൾ കാണിക്കുന്ന നിരവധി കുട്ടികളെ കർത്താവ് ഇപ്പോൾ തൊട്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് വെളിപ്പെട്ട് ശക്തമായിട്ട്. വിശ്വയേ, വചനം പ്രഘോഷിക്കുന്ന മക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും കർത്താവ് പ്രത്യേകമായ സംരക്ഷണം കൊടുത്തുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക വെളിപ്പെട്ട് ശക്തമായിട്ട്. പരിശുദ്ധ അമ്മ ഈ കൂട്ടായ്മയിലൂടെ ഇറങ്ങി നടക്കുന്നതായിട്ട് കാണാം ശക്തമായിട്ട്. അമ്മ ഇറങ്ങി നടക്കുക വെളിപ്പെട്ട്. ഈ കൂട്ടായ്മകളും നിരവധി മക്കളുടെ എന്നിട്ടിഷ്ടപ്പെടുത്താനാവാത്തോണം നിരവധി മക്കളുടെ നാട്ടിലുള്ള ഭവനങ്ങളിലേക്ക് ഈശോ പോയിരിക്കുന്നതായിട്ടും കർത്താവ് അനുഗ്രഹിച്ചു വെളിപ്പെടും ശക്തമായിട്ട്. ബ്രസ്റ്റ് ക്യാൻസർ രോഗമുള്ള 2 പേർക്ക് കർത്താവ് അത്ഭുതകരമായ സൗഖ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ശക്തമായിട്ട് പറയുന്നുണ്ട് ഈ സമയത്ത് അനേക മക്കളുടെ ശരീരത്തിൽ നിന്ന് രോഗങ്ങള്, പാപങ്ങള്, ബന്ധനങ്ങളുടെ വലിയ തൊടലുകള്, ചങ്ങലകള് പൊട്ടിച്ചതറിപ്പോകുന്നതായിട്ട് വെളിപ്പെട്ട്. ഈ പരിശുദ്ധ കുർബാനയുടെ നടുവിൽ നിന്നും ഒരു അഗ്നി തീ അതിശക്തമായിട്ട് ഈ കൂട്ടായ്മയിലേക്ക് ആളിപ്പിടിക്കുന്ന വെളിപ്പെട്ട് ശക്തമായിട്ട്. സമയത്ത് വ്യഞ്ചരിക്കാനുള്ള വസ്തുക്കളെല്ലാം എടുത്ത് ഉയർത്തിപ്പിടിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ വസ്തുക്കളെ മുതൽ ആശീർവദിക്കുകയും വിശുദ്ധീകരിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാറ്റിനെയും പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഇപ്പോൾ ഈ മക്കളുടെ മേൽ കൃപയെടുക്കണമേ. ഈ സമയത്ത് അച്ഛൻ വരാൻ പോവുകയാണ്, എല്ലാ ടെൻഡുകളിലേക്ക് അച്ഛൻ വരാൻ പോവുകയാണ്. ഈ സമയത്ത് കർത്താവിന്റെ വലിയ കൃപ നിങ്ങളെ ഒഴുകപ്പെടാൻ പോവുകയാണ്. എല്ലാവരും സ്തുതിപ്പിലും പ്രാർത്ഥനയിലും ആയിരിക്കണം. ദൈവത്തിന്റെ ആത്മാവിനോട് തീക്ഷ്ണമായിട്ട് പാടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കരങ്ങൾ അടിച്ച് പാടിക്കണം. നിങ്ങൾ വെഞ്ചരിപ്പ് കഴിയുമ്പോൾ, ഒരു സ്ഥലത്ത് വെഞ്ചരിപ്പ് കഴിയുമ്പോൾ നിങ്ങളുടെ വസ്തുക്കൾ താഴെ വെച്ചിട്ട് ഉച്ചത്ത് കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചോണം. ഈ സമയത്ത് അഭിഷേകത്തിന്റെ മണിക്കൂറായിട്ട് മാറും. ഇത് കഴിയുമ്പോൾ അച്ഛൻ വന്നിട്ട് ആശീർവദിക്കാൻ പോവുകയാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ 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 ഉച്ചത്തില്. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യർക്കുമേ.
ശ്വസിച്ചു നിറയണമേ നിറയണമേ പരിശുദ്ധമാവേ നിറയണമേ 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 പരിശുദ്ധമാവേ നിറയണമേ ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യർക്കുമേ ആവസിച്ചു നിറയണമേ നിറയണമേ പരിശുദ്ധമാവേ നിറയണമേ 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 പരിശുദ്ധമാവേ നിറയണമേ യെശയ്യ ജെറമിയ എസ്കീയേലും പ്രവചിച്ചതെല്ലാം പൂർത്തിയാക്കി ജോയൽ പ്രവാചകം വഴി അരുളി ചെയ്തു പരിശുദ്ധമാവിൽ നിറയും നിങ്ങൾ യെശയ്യ ജെറമിയ എസ്കീയേലും പ്രവചിച്ചതെല്ലാം പൂർത്തിയാക്കി ജോയൽ പ്രവാചകം വഴി അരുളി ചെയ്തു പരിശുദ്ധമാവിൽ നിറയും നിങ്ങൾ കരങ്ങളടിച്ച് നിറയണമേ ശത്തിൽ കരങ്ങളടിച്ച് പാടി ആരാധിക്കാം ശുദ്ധിയല്ല ദൈവത്തിന്റെ ആത്മാവെടുത്തു മാറ്റി നിരാശയും തകർച്ചയും കുറ്റബോധവും ചാവല്യവും അവിടുന്നു നീക്കിയല്ലോ പാപവും രോഗവും അശുദ്ധിയല്ല ദൈവത്തിന്റെ ആത്മാവെടുത്തു മാറ്റി നിരാശയും തകർച്ചയും കുറ്റബോധവും ചാവല്യവും അവിടുന്നു നീക്കിയല്ലോ നിറയണമേ ബന്ധിതരെ അവിടുന്ന് മോചിപ്പിച്ചു അന്ധരുടെ കണ്ണുകൾ തുറപ്പിച്ചല്ലോ അടിമകൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായി പുതുവത്സരത്തിൻ സ്വരം മുഴങ്ങി ബന്ധിതരെ അവിടുന്ന് മോചിപ്പിച്ചു അന്ധരുടെ കണ്ണുകൾ തുറപ്പിച്ചല്ലോ അടിമകൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായി പുതുവത്സരത്തിൻ സ്വരം മുഴങ്ങി കരഘോഷത്തോടെ സ്തുതിച്ചിടുവിൻ അത്യുന്നത നാമത്തെ പുകട്ടിടുവിൻ എല്ലാ നാമത്തെക്കാളുപരിയായി യേശുവിന്റെ നാമത്തെ ഉയർത്തിടുവിൻ കരഘോഷത്തോടെ സ്തുതിച്ചിടുവിൻ അത്യുന്നത നാമത്തെ പുകട്ടിടുവിൻ എല്ലാ നാമത്തെക്കാളുപരിയായി യേശുവിന്റെ നാമത്തെ ഉയർത്തിടുവിൻ നിറയണമേ ശുദ്ധമാവേ നിറയണമേ നിറയണമേ കരങ്ങളു
ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. കരമടിച്ച് കരങ്ങളടിച്ച് പണി ആരാധിക്കാം. കരങ്ങൾ ഉയർത്തി അടിച്ച് വിഷയത്തോടെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ ബന്ധനങ്ങളെ യേശു നാമത്തിൽ വിട്ടുമാറുക. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ ബന്ധനങ്ങളെ യേശു നാമത്തിൽ കരങ്ങൾ ഉയർത്തിയടിച്ച് പുറത്തു നിൽക്കുന്ന എല്ലാ ദൈവമക്കളും രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരം